പുതിയ വർഷം വരുമ്പോ, അതായത് ഇനി വരാൻ പോണത് 2020 ആണ്. അപ്പൊ എല്ലാ വർഷവും നമ്മള് ഓരോ റെസൊല്യൂഷനും അതുപോലെ ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോ സാധാരണ നമ്മൾ എടുക്കാറുള്ള തീരുമാനങ്ങൾ എന്താ വെച്ചാല്, ഇപ്പോ നന്നായി പഠിക്കുക, അടുത്ത വർഷം നന്നായിട്ട് പഠിക്കുക, അതുപോലെ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് കോൺസെൻട്രേഷൻ, തടി കുറയ്ക്കുക, അങ്ങനത്തെ ഒക്കെ തീരുമാനങ്ങളാണ് സാധാരണയായിട്ട് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോ ഈ ഒരു വരുന്ന വർഷത്തിന് നിങ്ങൾക്ക് അങ്ങനത്തെ തീരുമാനം എടുക്കാം, പക്ഷെ നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. കാരണം സാധാരണ വർഷങ്ങളിൽ എല്ലാവരും ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുമെങ്കിലും നമ്മൾ എല്ലാവരും അതുകൊണ്ട് യൂസ് ചെയ്യാറില്ല. കുറെ തീരുമാനങ്ങളൊക്കെ എടുക്കും, പക്ഷെ നമ്മൾ ഈ വർഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ കുറെ നമുക്ക് മടിയായിട്ട് അയ്യോ ഇനി അത് നടക്കുമോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സാധാരണ എടുക്കാറില്ല. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചില ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോ നിങ്ങൾക്ക് അടുത്ത വർഷം നന്നായിട്ടൊന്ന് പഠിക്കണം അങ്ങനത്തെ ഒക്കെ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ അടുത്ത വർഷം പഠിക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു 2020 തന്നെ നമ്മൾ തീരുമാനം എടുക്കും അടുത്ത വർഷം പഠിക്കുക എന്നുള്ളത്. ഇപ്പൊ 9th പഠിക്കണമെന്ന് വെച്ചെങ്കിൽ 10th ഉള്ളത് നമ്മൾ 9th തന്നെ അതൊന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഒന്ന് നമുക്കതൊന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ഇപ്പോ പോർഷൻസ് അന്നന്ന് എടുക്കുന്ന അന്നന്നെ പഠിക്കാന്ന് ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ എന്നും പറയാറുള്ളതാണ്. പക്ഷെ നമ്മളങ്ങനെ തീരുമാനം എടുത്താൽ, ഇപ്പൊ ഞാൻ തന്നെ കുറെ വട്ടം അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്, എന്നാലും അങ്ങനെ ഒന്നും ആരും ചെയ്യാറില്ല. അപ്പോ അന്നന്ന് എടുക്കുന്ന അന്നന്ന് പഠിക്കുക, അത് പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലാ പാഠവും, അതായത് ആ ഒരാഴ്ചയിൽ എടുത്ത എല്ലാ പാഠവും ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ അത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പവഴി, മീൻസ് നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മയില് അതൊന്ന് എന്നും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളിപ്പോ എന്നും കാണുന്നൊരു വസ്തു അവിടെ നിങ്ങൾ ഇങ്ങനെ ഓരോന്നും എഴുതി വെക്കുക. അതായത് ഇപ്പൊ ടൈം ടേബിള്, ഇന്ന് ഇതാണ് പഠിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. പക്ഷെ ചിലർക്ക് അതൊരു നാണക്കേടാവും, ആൾക്കാര് വന്ന് കണ്ടിട്ട് എന്താ വിചാരിക്കുക എന്നൊക്കെ. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡോറിന്റെ ബാക്ക് സൈഡിലൊക്കെ അങ്ങനെ ഒട്ടിക്കാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ എന്തോ എണീറ്റ് കഴിഞ്ഞാൽ കാണുന്നത് അതാവും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്തോ ചെയ്യാൻ തോന്നുകയും ചെയ്യും. പിന്നെ അതുപോലെ വേറെ കുറെ ആൾക്കാർക്ക് വിഷമമുണ്ടാവും, ഓ ഈ വർഷം നമ്മൾ തീരുമാനിച്ചത് നടന്നില്ല, അങ്ങനെയൊക്കെ വിഷമമുണ്ടാവും. പോയതൊക്കെ പോയിട്ടേനെ, ഇനി അടുത്ത വർഷം വരാനിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ വർഷത്തിൽ നിങ്ങൾ ഈ വർഷം നടക്കാത്ത എന്താണോ അതൊന്ന് നടത്താൻ ശ്രമിക്കുക. ഇനിയിപ്പോ അത് തീരെ നടത്താൻ പറ്റാത്തതാണെങ്കിൽ പോയത് പോട്ടെ, എന്തായാലും പോയില്ലേ, തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അതുപോലെ ചിലർക്ക് പല വിഷമങ്ങൾ ഉണ്ടായിണ്ടാവും, പലരേന്നും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോ അതൊന്നും മനസ്സിലധികം വെക്കാണ്ടിരിക്കുക, പുതിയ വർഷം നന്നായിട്ട് എൻജോയ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങള് അത് അന്നക്കന്ന് ഇപ്പൊ തീരുമാനം എന്താണ് എടുത്തത് സെയിം അതേ രീതിയിൽ കൊണ്ടുപോവുക. പിന്നെ അതുപോലെ കുറെ പേര് വെയിറ്റ് കുറക്കാനൊക്കെ വിചാരിക്കും. ഇപ്പോ നല്ല 90 കിലോനൊക്കെ വെയിറ്റ് ഉള്ള ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കും, ഞാനൊരു 20-30 കിലോനൊക്കെ കുറച്ചാലും ഈ വർഷം എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ചിലപ്പോൾ ഡയറ്റിംഗ് ഒക്കെ തുടങ്ങും. ഡയറ്റിംഗ് തുടങ്ങി കഴിഞ്ഞാൽ പലരിലും കണ്ടിട്ടുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ, ഡയറ്റിംഗ് ഒക്കെ പകുതി വെച്ച് നിർത്തും. അപ്പോൾ നിങ്ങൾക്ക് ആ പകുതി വെച്ച് നിർത്തുന്നതോട് കൂടിയിട്ട് നിങ്ങൾ പിന്നെ വിചാരിക്കും, ഓ ഇത് എന്നെ കൊണ്ട് സാധിക്കില്ല, ഞാനിത് തുടർന്നില്ല എന്നൊക്കെ. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഡയറ്റിംഗ് ഒപ്പം നിങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ അതിനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക. അത് നിങ്ങൾക്ക് നിർത്താനൊക്കെ ചിലപ്പോൾ തോന്നും. അത് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ടൈം ടേബിൾ പോലെ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് ജീവിതത്തിൽ അതൊന്ന് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതുപോലെ പലർക്കും ഡയറി എഴുത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനൊക്കെ ഡയറി എഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരു ദിവസം എഴുതി വ്യത്യാസം മറക്കും. അത് സാധാരണ ഡയറി ഒക്കെ എഴുതുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കാര്യമാണ്, എഴുതിക്കഴിഞ്ഞ പിറ്റേസം നമ്മൾ അത് എഴുതാൻ മറക്കും. അപ്പോൾ അതിനും ഇതുപോലെ നമ്മൾ ഒരു ടൈമിംഗ് വെക്കുക, ഓരോന്നിനും ഒരു ടൈമിംഗ് വെക്കുക. അപ്പൊ ഇതൊക്കെ ആവട്ടെ നിങ്ങളുടെ
ഈ ഒരു വരും വർഷത്തിനുള്ള ഓരോ തീരുമാനങ്ങൾ എന്തെടുത്താലും അത് നിങ്ങൾ പകുതി വെച്ച് നിർത്തരുത്. എന്ത് തീരുമാനം എടുത്താലും അത് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട്, പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള കുറച്ച് ടിപ്സോ അല്ലെങ്കിൽ നുറുക്കുവഴികളോ ഒക്കെ കണ്ടെത്തുക. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ആ വർഷം മുഴുവൻ അതൊന്ന് പൂർത്തിയാക്കി ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവും, ഓ അപ്പൊ ഈ വർഷം ആ ഒരു സംഭവം ഫില്ലായി, അത് കഴിഞ്ഞു, ഇനി അടുത്ത വർഷം വേറെ എന്തെങ്കിലും ആക്കാന്ന്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ലൈഫിൽ നിങ്ങൾ ഓരോന്ന് അച്ചീവ് ചെയ്തതായിട്ട് തോന്നും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, എന്തൊരു തീരുമാനം എടുത്താലും അത് അന്നേക്കന്നെ ചെയ്യുക, അതുപോലെ പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് എന്നൊരു ജീവിതത്തിൽ നിങ്ങളൊന്ന് പകർത്താൻ ശ്രമിക്കുക. പകർത്താനോടൊപ്പം എൻജോയ്മെന്റ് വിടരുത്, നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിലും ഫുൾ എൻജോയ് ചെയ്തിട്ട് ചെയ്യുക. അപ്പൊ ഈ ഒരു വർഷം നിങ്ങൾക്ക് നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെങ്ങാനും ഒന്ന് ഷെയർ ചെയ്യണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇത് നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ ആണ്, ഈ വർഷത്തെ 2019 നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ് ഇത്. നമുക്ക് 2020 കാണാം. അതുവരേക്കും ബൈ.